വേനൽമഴ അത് പലയിടത്ത് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. വേനൽമഴ സംസ്ഥാനത്ത് ഇന്ന് ശക്തമായി ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ട്. ഇതിൽ തന്നെ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശശിനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ശശി, പത്തനംതിട്ടയിലെ സാഹചര്യം എന്താണ്? ഒരു മഴക്കാറും മഴക്കോളൊക്കെ ഉണ്ട്, എന്താണ് അവിടെ, മഴ പെയ്യുന്നുണ്ടോ? പത്തനംതിട്ടയില് മഴ ഇപ്പോൾ ഇപ്പോൾ മേഘാവൃതമാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി വേനൽമഴ വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ് പത്തനംതിട്ടയിൽ ലഭിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നല്ല രീതിയിൽ മഴ പത്തനംതിട്ടയിൽ ലഭിക്കുന്നുണ്ട്. അതേസമയം രാവിലെയൊക്കെ അത്തരത്തിൽ മഴ ഇല്ലെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മലയോര മേഖലയിൽ ശക്തമായ മഴ ഉള്ളത്. എന്തായാലും ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ജാഗ്രത നിർദ്ദേശമുണ്ട്. അതായത് ഈ മലയോര മേഖല ഉള്ള ഒരു പ്രദേശം എന്തൊക്കെയാണ് മണ്ണിടിച്ചിന് സാധ്യതയും ഒക്കെ ഉള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ ഉരുളുപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടായാൽ മാറി താമസിക്കത്തക്ക രീതിയിലുള്ള ജാഗ്രത. പക്ഷെ അത് ആശങ്കയ്ക്കുള്ള കാര്യം വളരെ മുന്നറിയിപ്പ് എന്നിലേക്ക് മാത്രമാണ് അത്തരത്തിലൊരു ജാഗ്രത നിർദ്ദേശമുള്ളത്. കാരണം 60 മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ചുരുങ്ങിയ സമയത്തുള്ളിൽ പെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ജാഗ്രത നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. സീതത്തോട്, തള്ളിത്തോട്, അതുപോലെ തന്നെ കൊക്കാത്തോട്, അടൂര്, തിരുവല്ല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടർച്ചയായി മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി സമാനമായി ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ രാത്രി വരെ മഴ ലഭിക്കുന്നത്. പക്ഷേ അത് ശക്തമായ ഒരു മഴയല്ല. സ്വാഭാവികമായും ഈ വേനൽമഴയുടെ ഒരു രീതി തന്നെയാണുള്ളത്. പക്ഷേ നദിയിലും പുഴയിലും ഒക്കെ അതുപോലെ തന്നെ കുളങ്ങളും തോടുകളും ഒക്കെ ഇപ്പോഴും വെള്ളം ആവശ്യത്തിന് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ആ വേനൽമഴ ഉള്ളതുകൊണ്ട് വലിയൊരു ആശ്വാസം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം കർഷകർക്കൊക്കെ അത് വലിയൊരു ആശ്വാസമായി മാറിയിട്ടുണ്ട്. എങ്കിലും മറ്റ് രീതിയിലുള്ള ആശങ്കപ്പെട്ട സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഈ ജില്ലയിൽ മഴ ഇപ്പോൾ വേനൽമഴ പരക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത്.